ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2023 ഏപ്രിൽ മാസം മുതൽ ഗ്യാസ് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട, ഗ്യാസ് ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട, ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, ഏപ്രിൽ മാസത്തെ പാചകവാതക സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിച്ചു. എല്ലാ മാസവും 1-ാം തീയതി സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. മാർച്ച് മാസത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 49 രൂപയും ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറുകൾക്ക് 351 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിലും 19 കിലോഗ്രാം സിലിണ്ടറിന് 91.50 രൂപ കുറച്ചിട്ടുണ്ട്. ഇതോടെ വാണിജ്യ സിലിണ്ടറിൻ്റെ ശരാശരി വില 2028 രൂപയായി. പല നഗരങ്ങളിലും ഈ വിലയിൽ വ്യത്യാസമുണ്ടാകും. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 2022 സാമ്പത്തിക വർഷത്തിൽ 4 തവണയാണ് വില വർദ്ധിപ്പിച്ചത്. പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് രാജ്യത്ത് LPG വില നിശ്ചയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒരു വർഷത്തേക്ക് കൂടി LPG സബ്സിഡി നീട്ടിയത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ ഏപ്രിൽ മാസത്തിലാണ് പ്രാബല്യത്തിൽ വരുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തെ 12 സിലിണ്ടറിൻ്റെ കാലാവധി മാർച്ച് 31 കൂടി അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇത് ഒരു വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള 9 കോടിയിലധികം ആളുകൾക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. കോവിഡിനോടനുബന്ധിച്ചാണ് രാജ്യത്ത് സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കിയത്. ഇതിനുശേഷം പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി സബ്സിഡി ചുരുക്കുകയായിരുന്നു. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് അടുത്ത അറിയിപ്പ്, ഗ്യാസ് വീടുകളിൽ എത്തിക്കുന്നതിന് സാധാരണയായി നമ്മൾ പണം നൽകാറുണ്ട്. അതായത് 20 രൂപ മുതൽ 100 രൂപ വരെ ഈടാക്കുന്ന ഏജൻസികളുണ്ട്. എന്നാൽ ഇങ്ങനെ ഇനി പണം നൽകേണ്ട എന്നാണ് ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിയമസഭയെ അറിയിച്ചത്. നിലവിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് വിതരണം ചെയ്യേണ്ടത് സൗജന്യമായിട്ടാണ്. എന്നാൽ ഇതിനും ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾ പണം ഈടാക്കുന്നുണ്ട്. 5 കിലോമീറ്റർ കഴിഞ്ഞ് 10 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ 15 മുതൽ 20 രൂപ വരെയാണ് ഈടാക്കേണ്ടത്. അതിനു മുകളിലുള്ള ഓരോ കിലോമീറ്ററിനും നിശ്ചിത സംഖ്യാ വീതം വർദ്ധിക്കുന്ന തരത്തിൽ പരമാവധി 50 രൂപ വരെയാണ് ഗ്യാസ് ഏജൻസികൾക്ക് ഈടാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിലും വളരെ കൂടുതലാണ് വിതരണക്കാർ തുക ഈടാക്കുന്നത് എന്നുള്ളതാണ് പൊതുവേ ഉള്ള കാര്യങ്ങൾ. ഇനി മുതൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്കുള്ള ദൂരം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും എത്രയാണോ തുക നൽകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഗ്യാസിൻ്റെ നിലവിലുള്ള വില മനസ്സിലാക്കുകയും ആ വില തന്നെ നൽകുകയും നിങ്ങളുടെ കിലോമീറ്ററിനനുസരിച്ചുള്ള ഡെലിവറി ചാർജ് മാത്രവും നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിലിപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് 1110 രൂപയാണ് വില. ഇതിനോടൊപ്പം ഡെലിവറി ചാർജ് കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രം ആ തുക നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് വാങ്ങുമ്പോൾ നിങ്ങൾ ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ വളരെയധികം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ കാര്യം തീർച്ചയായും പരിശോധിക്കണം. കാരണം അത് നിങ്ങളെ ജീവനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് സിലിണ്ടറുകൾ നിശ്ചിത ഇടവേളകളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പുതിയ ഒരു സിലിണ്ടറിന് 10 വർഷത്തെ സമയപരിധിയാണ് ഉള്ളത്. അതിനുശേഷം 10 വർഷം കഴിയുമ്പോൾ സുരക്ഷാ പരിശോധന നടത്തി വീണ്ടും അത് സിലിണ്ടറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ഓരോ 5 വർഷത്തേക്ക് കൂടി ഇതിൻ്റെ കാലാവധി നീട്ടി നൽകുകയാണ് പതിവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അടുത്ത പരിശോധന എന്ന് വേണം എന്ന് സൂചിപ്പിക്കുന്ന തീയതി സിലിണ്ടറിൽ കാണാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറിൻ്റെ ഹാൻഡിലിൻ്റെ ഉൾഭാഗത്തായി ABCD എന്നീ അക്ഷരങ്ങൾക്ക് പുറമെ വർഷത്തിൻ്റെ അവസാന 2 അക്കം കൂടി ചേർത്തതാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. എ സൂചിപ്പിക്കുന്നത് ആദ്യ 3 മാസത്തെയും, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സൂചിപ്പിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. സി സൂചിപ്പിക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഡി സൂചിപ്പിക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നാണ്. നിങ്ങളുടെ കൈവശം വരുന്ന സിലിണ്ടറിൽ A 23 എന്നാണ് ഉദാഹരണത്തിന് രേഖപ്പെടുത്തിയത് എന്ന് വെച്ചാൽ, അതായത് 2023
ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിനുള്ളിൽ ഇതിൻ്റെ സുരക്ഷാ പരിശോധന നടത്തണം എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതിനുശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല. നിലവിലെ മാസങ്ങളിലെ ഡേറ്റ് ആണ് എങ്കിൽ ആ സിലിണ്ടറുകൾ ഉപയോക്താക്കൾ ഉപയോഗിക്കരുത്. അത് മാറ്റി നൽകാൻ വേണ്ടി ഗ്യാസ് വിതരണക്കാരോട് അപ്പോൾ തന്നെ ആവശ്യപ്പെടേണ്ടതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സിലിണ്ടറുകൾ വിതരണം ചെയ്യാറില്ല എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. എങ്കിലും ഈ കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, എൽ പി ജി സിലിണ്ടറുകളിൽ ക്യു ആർ കോഡ് സംവിധാനം കൂടി വരികയാണ്. എൽ പി ജി സിലിണ്ടറിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ സിലിണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് ആണെങ്കിൽ പോലും. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വരും മാസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും. അതുപോലെ എൽ പി ജി സിലിണ്ടറുകളുടെ തൂക്കം പ്രാധാന്യം ഉള്ളതാണ്. നമ്മുടെ സിലിണ്ടറുകൾ പെട്ടെന്ന് തീർന്നു പോവുക എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 14.2 kg തൂക്കം വരേണ്ടതുണ്ട്. ആ തൂക്കത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എങ്കിൽ അത് തൂക്കി വാങ്ങാവുന്നതാണ്. അത് തൂക്കാനുള്ള ഉപകരണം വിതരണക്കാരൻ്റെ വാഹനത്തിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇനി നിശ്ചിത സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാർഷിക സിലിണ്ടറുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി, വീടുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ഇനി 15 സിലിണ്ടറുകൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ 12 സിലിണ്ടറുകൾ മാത്രമേ വിതരണം ചെയ്യാൻ കഴിയൂ എന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. അതിൽ കൂടുതൽ സിലിണ്ടർ ആവശ്യമാണ് എങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണങ്ങൾ അടങ്ങിയ റേഷൻ കാർഡിൻ്റെ പകർപ്പ് സഹിതം ഗ്യാസ് ഏജൻസികളിൽ പ്രത്യേകം അപേക്ഷ നൽകണമെന്നും ഗ്യാസ് ഏജൻസികൾ പറയുന്നു. വിറക് ഉപയോഗിക്കാതെ പാചകം ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.